സോളാൻവാലിയിൽ നിന്ന് നമ്മൾ തിരിച്ച് വസിഷ്ഠ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് നമസ്കാര മണ്ഡപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചൂട് നീരുറവയുണ്ട്. ഇത് എല്ലാ സമയത്തും ഇവിടെ ഉള്ള ഒന്നാണ്. ഇനി നമ്മൾ ഇവിടെ നിന്നും തിരിച്ച് നേരെ നമ്മുടെ ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കായിട്ട് എന്തൊക്കെയോ സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹിമാൻഷു റിസോർട്ടുകാർ. അപ്പം നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഹിമാൻഷു റിസോർട്ടിലെ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹണിമൂൺ പാക്കേജിലാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലവർ ബെഡ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ റൂം ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അടുത്തത് നമ്മൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറിലേക്കാണ് പോകുന്നത്. പിന്നെ നാളെ നമ്മുടെ മണാലിയിലെ മൂന്നാമത്തെ ദിവസമാണ്. അതുകൂട്ട് തന്നെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ കാലത്തെ ഹിമാൻഷു റിസോർട്ടിൽ നിന്നും ചെക്ക് ഔട്ട് ആകും. മണാലിയിലെ നമ്മൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 8:50 ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഡിന്നർ കൊണ്ടുവന്നിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത്. ഫുഡൊക്കെ ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും ഫുഡിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്ക് നമ്മുടെ അവിടുത്തെ ആ ഒരു ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ അതായത് നമുക്ക് എന്തൊക്കെയാണ് ഡിന്നറിന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണാം. ഇതാണെങ്കിൽ മിക്സഡ് പിക്കിളാണ് കേട്ടോ. പിക്കിൾ ഇന്നലെ നമ്മൾ വന്നപ്പോൾ മുതൽ കഴിക്കുന്നുണ്ട്. എല്ലാ ഫുഡിൻ്റെയും കൂടി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടു പിക്കിൾ കേട്ടോ. പിന്നെ സാലഡ്, കുക്കുംബർ, റാഡിഷ്, ഒനിയനും ഒക്കെ ഉണ്ട്. ലെമൺ ഉണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി ഉണ്ട്, കൊള്ളാം, അതുമൊക്കെയാണ്. പിന്നെ ഇത് പൊട്ടറ്റോ കൊണ്ടുള്ള സ്മാഷ്ഡ് പൊട്ടറ്റോ എന്തോ സംഭവമാണ് കേട്ടോ, പേരറിഞ്ഞുകൂടെ എനിക്ക്. ഇതാണെങ്കിൽ ദാൽകറിയാണ്, ചൂട് പറക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ എന്താണ്, ആ ഇന്ന് നോൺ വെജിറ്റേറിയൻ ആണെന്ന് ഓൾറെഡി നമുക്ക് ലഞ്ച് കൊണ്ടുവന്നത് പറഞ്ഞിരുന്നു. ചിക്കൻ കറിയാണ്, എല്ലാം നല്ല ചൂടോടുകൂടിയാണ് കൊണ്ടുതരുന്നത്. പിന്നെ എന്താ, ഇത് ജീരക റൈസ്, പിന്നെ റൊട്ടി. റൊട്ടിയൊക്കെ നല്ല ടേസ്റ്റിയാണ്, ബട്ടർ റൊട്ടിയൊക്കെയാണ്. പിന്നെ പറയണ്ടല്ലോ, സോൾട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെയാണ്, ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഇനി അന്നേരപ്പോൾ നമ്മൾ കാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നമ്മുടെ മണാലിയിലെ സെക്കൻഡ് ഡേ ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഒരു ചില്ല് ഡേ ആയിരുന്നു. സലാങ് വാലിയുടെ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നേ ഉള്ളൂ. അന്നേരം ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ആയപ്പം നമ്മുടെ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ആയി. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് ഇവിടെ അടുത്തുള്ള വന്യജീവി സങ്കേതമാണ് വാൻവിഹാർ എന്ന് പറഞ്ഞ് മാൾ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നാണ്. നമ്മുടെ ബസ് വൈകിട്ട് 5 മണിക്കാണ്. സോ അതുവരെ നമ്മളിവിടെ മാൾ റോഡിൽ പർച്ചേസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നതാണ്. ഇതിനകം മൊത്തം ദേവദാരു വൃക്ഷങ്ങളാണ്. ദേവദാരു വൃക്ഷങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാം നമുക്ക്. അതുപോലെ ബോട്ടിങ്, കുട്ടികൾക്കുള്ള മെഡിറ്റേഷൻ പോയിന്റ്, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ആയെങ്കിലും നമ്മൾ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. വാൻവിഹാറിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തേക്ക് എൻട്രി ഫീ ഉണ്ട്. 50 രൂപയാണ് എൻട്രി ഫീ എന്ന് പറയുന്നത്. ടൈം ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. വാൻവിഹാറിനുള്ളിൽ കയറുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മൊത്തം CCTVയുടെ അണ്ടറിലാണ്. അതുപോലെ തന്നെ മൊത്തം ദേവദാരു വൃക്ഷങ്ങൾ, ഡിയോഡർ ട്രീസ് ആണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കാണിത്. പ്ലേ ഏരിയയും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ മദർ ട്രീ പോയിൻ്റ്, മെഡിറ്റേഷൻ സോണ്, ഔട്ട്ഡോർ ജിമ്മുണ്ട്. പിന്നെ ഷൂട്ടിംഗ് പോയിൻ്റ്, അതായത് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ ഗേറ്റ് ഇതാണ് മെയിൻ ഗേറ്റ്. സോ നമ്മൾ ഇതിനുള്ളിലേക്ക് നടക്കുകയാണ് അടുത്തതായിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ മണാലിയുടെ ഒരുപിടി നല്ല ഓർമ്മകളുമായി മണാലിയോട് വിട പറയുകയാണ്. ഇനി അപ്പോൾ മറ്റൊരു ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം.